അസമു വാർമി വസ്വലാ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാവട്ടെ ആമീൻ ഇവിടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം വെറും മുപ്പത് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന അളവറ്റ സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലക്കെട്ടാണ് ഈ പോസ്റ്ററിലുള്ളത് നാല് മലക്കുകൾ ജിബിരിൽ അലൈഹി സ്വലാം മിക്കായിൽ അലൈഹി സ്ലാം ഇസ്രാഫീൽ അലൈഹി സ്വലാം അസറായി അലൈഹി സ്ലാം എന്നീ മാലാഹമാർ മഹാനായ നബി കരീം സലല്ലാഹു അലൈ വസ്ലമിയുടെ അടുക്കൽ ഹാജറായി ആ സദസ്സിൽ വെച്ച് മുത്തുനബിയോട് ജുബി ജിബിദിൽ അലിസ്സലാം പറയുകയാണ് നബിയേ അങ്ങയുടെ പേരിൽ ആരെങ്കിലും ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ കൈപിടിച്ചും കൊണ്ട് സിറാത്തെന്ന പാലം മിന്നൽ വേഗത്തിൽ ഞാൻ കടത്തി കൊടുക്കും ഇത് കേൾക്കുന്ന സമയം മീക്കായി അലൈസ്സലാം പറയുന്നു നബിയേ അങ്ങയുടെ പേരിൽ ആരെങ്കിലും പത്ത് സ്വലാത്ത് നിത്യേന പതിവാക്കിയാൽ താങ്കളുടെ ഹൗലുൽ കൗസറിൽ നിന്നും ഞാൻ അവനെ വെള്ളം കുടിപ്പിക്കും ഇത് കേൾക്കേണ്ട താമസം ബഹു ഇസ്രാഫീൽ അലൈസ്ലാം നബിയെ അങ്ങയുടെ പേരിൽ ആരെങ്കിലും പത്ത് സ്വലാത്ത് പതിവാക്കിയാൽ കിയാമത്ത് നാളിൽ ഞാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുചൂതിൽ വീഴും സ്വലാത്ത് പതിവാക്കിയ ആളുകൾക്ക് പുറത്തു കൊടുത്തിട്ടല്ലാതെ ഞാൻ എൻ്റെ തല ഉയർത്തുകയേ ഇല്ല നബിയേ ഇത് കേട്ടപ്പോൾ അസറായിൽ അലൈസ്ലാം പറയുന്നു അങ്ങയുടെ പേരിൽ പത്ത് സ്വലാത്തെങ്കിലും പതിയാ പതിവാക്കിയവന് അമ്പിയാക്കളുടെ നബിമാരുടെ റൂഹ് എങ്ങനെയാണോ ഞാൻ പിടിക്കുന്നത് അപ്രകാരം നല്ല മയത്തിലും വേദന കൂടാതെയും വെണ്ണയിൽ നൂലിട്ട് വലിക്കും പ്രകാരം സാവധാനത്തിൽ മാത്രമേ അവൻ്റെ റൂഹിനെ ഞാൻ പിടിക്കുകയുള്ളു നബിയേ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്ററാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസ് എന്നുള്ള നിലക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ സാധുക്കളായ മുസ്ലിം സഹോദരങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും അതുകൊണ്ട് നമ്മൾ മഹാനായ ത്വഹാ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം അള്ളാഹാൻ്റെ റസൂലിൻ്റെ മേൽ കലബ് പറയുക എന്നുള്ളത് അതിഗുരുതരമായിട്ടുള്ള ഒരു തിന്മയാണ് കേട്ടോ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞു അല്ല ഹദീസ് അന്നീ തീർച്ചയായും നിങ്ങൾ സൂക്ഷിക്കണം എന്നിൽ നിന്ന് ധാരാളമായിട്ട് ഹദീസുകൾ പറയുക എന്നുള്ളത് അത് സൂക്ഷിക്കണം ഫമൻ ഫൻ അലയ്യ ഫലു ഹക്ക എൻറെ മേൽ ഒരു കാര്യം പറയുന്നുവെങ്കിൽ അവൻ സത്യം പറയട്ടെ ഔസി അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സംഗതികൾ അവന് പറയട്ടെ വമന്ത് കൂലു അലയ്യമാലം അകുൽ ഞാൻ പറയാത്തത് പറഞ്ഞാൽ നരകാഗ്നിയിൽ നിന്നുള്ള ഒരു ഇരിപ്പിടം ഒരു സീറ്റ് അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ മറ്റൊരിക്കൽ ഹബീബായ പറഞ്ഞു ഇന്നല്ല തീർച്ചയായും എൻ്റെ മേൽ അഥവാ ലോകത്തിൻ്റെ നേതാവ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന് ഒരു ഭവനം അവനുണ്ടാക്കുകയാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹാൻ്റെ റസൂലിൻ്റെ മേൽ കളവ് പറയാൻ പാടില്ല ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സംഭവം നാല് മലായിക്കത്തുകൾ നബിയുടെ അടുക്കൽ വന്നിട്ട് പത്ത് സുലാത്ത് ചൊല്ലുന്ന ആളുടെ പുണ്യത്തെക്കുറിച്ച് പറയുന്ന ഈ സംഭവം ബുഹാരിയിലില്ല മുസ്ലിമിലില്ല തുറുമുദിയിലില്ല അബൂദാബൂദിലില്ല ഇബിനുമാജയിലില്ല തുറു അങ്ങനെയുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ സ്വഹീഹായി നിലക്ക് വന്നിട്ടില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ സംഭവത്തെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നു കലാമു ലാ ലഹു അസ്ലൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഈ സംഭവത്തെ കുറിച്ച് നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി ഒരു അടിസ്ഥാനവും നമുക്കറിയില്ല വലാ യജൂസു അൻ യൻസുബ ഇലൈഹി മാ ഹദീസി ബിൽ ഇസ്നാദി അൻഹു വസല്ലം അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ അള്ളാഹിൻ്റെ റസൂലിലേക്ക് ചേർക്കാൻ വേണ്ടി പാടുള്ളതല്ല അങ്ങനെ വല്ലതും പറയുമ്പോൾ അത് അഹലുൽ ഹദീസ് അഥവാ ബുഹാരി മുസ്ലിം തുറമുദീ ഇബിരുമാജ തുടങ്ങിയിട്ടുള്ള ഹദീസ് പറയുന്ന ഗ്രന്ഥകാരന്മാർ മുഹദ്ദിസീങ്ങൾ അവർ സ്ഥിരപ്പെട്ട സനതോടുകൂടെ പറയുന്ന ഹദീസുകളല്ലാതെ അള്ളാൻ്റെ റസൂലിൻ്റെ മേലിലേക്ക് ചേർത്തിപ്പറയരുത് മഹാനായ ഷെയ്ഖ് സ്വാലിഹ് അൽ മുനജിദ് അവറുകൾ പറയുകയാണ് ഈ സംഭവത്തെ കുറിച്ച് നാല് മുക്കറ ബീങ്ങളായിട്ടുള്ള മലക്കുകള് അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ യാതൊരു സംശയവുമില്ല തീർച്ചയായും ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ മേലിലുള്ള വ്യക്തി ശക്തമായ കളവാകുന്നു ഇതാണ് ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് മതത്തിൽ പുതുതായിട്ടുള്ള ഒരു അനാചാരം ഒരു പുതു നിർമ്മിതം അതുണ്ടാക്കുക മാത്രമാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള നുണ അള്ളാന്റെ റസൂലിൻ്റെ മേൽ പ്രചരിപ്പിക്കരുത് കേട്ടോ എന്ന് മാത്രമല്ല ആ റസൂൽ മേലെ സ്വരാത്തു ചൊല്ലണം അത് വിശുദ്ധ ഖുർആം പറഞ്ഞതാണ് അതിനേറെ പുണ്യമുള്ളതാണ് സഹിയായ ഹദീസിൽ നിവേദനം ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇതുപോലെയുള്ള കള്ളക്കഥകളും ഇസ്രീലിയാത്തുകളും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഴികേടിലാക്കാൻ ആരും തുനിയരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ തുനിഞ്ഞാൽ നരകമായിരിക്കും ലഭ്യമാകുക എന്നതിൽ ഒരു സംശയവും വേണ്ട اللهم اغفر لنا صلى الله وسلم على نبينا محمد من والحمد لله رب والحمد